വീണ്ടും വാർത്തകളിലേക്ക്. വലപ്പാട് ബീച്ച് SNBP യോഗത്തിന്റെയും അരയമ്പറമ്പിൽ ദേവസ്വത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ദി ആർട്ട് ഓഫ് ലിവിംഗിന്റെ നവചേതന ശിബിരം യോഗ പരിശീലനത്തിന് സമാപനമായി. അരയമ്പറമ്പിൽ ക്ഷേത്രം ഹാളിൽ 5 ദിവസങ്ങളിലായി നടത്തിയ യോഗ പരിശീലനത്തിന്റെ സമാപനം CN ജയദേവൻ MP ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് നിന്ന് വന്ന ഒരു സ്ത്രീ, അവർ 5 പേർക്ക് ആവശ്യമായ സ്വർണവും സാമ്പത്തിക സഹായവും നൽകി. ഒരു വലിയ ചടങ്ങായിട്ടാണ് ആ വലിയ പരിപാടി നടന്നു വന്നത്. അപ്പം അവിടെ ഞങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കേവലം നമ്മൾ മലയാളത്തിൽ ആത്മീയതയാക്കി മാറ്റി പൂജാതി കർമ്മങ്ങളും യജ്ഞങ്ങളും നടത്തലല്ല സ്പിരിച്വാലിറ്റി. അരയമ്പറമ്പിൽ ദേവസ്വം ഭരണസമിതി അംഗം AM പ്രേംഭൂഷൺ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KA ദിലീപ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് ജില്ലാ സെക്രട്ടറി VV സന്തോഷ്, ആർട്ട് ഓഫ് ലിവിംഗ് പരിശീലകരായ ബാലു, ഡോക്ടർ പ്രമോദ്, അനിൽകുമാർ, ശ്രീലത ശങ്കരനാരായണൻ, രശ്മി ബാബു, PK ശ്യാം, NK ഹരിശ്ചന്ദ്രൻ, TS സുന്ദരൻ എന്നിവരും സംസാരിച്ചു. ദേവസ്വം പ്രസിഡന്റ് AK ജോഷിനാഥൻ, വൈക്കാട്ടിൽ മോഹനൻ എന്നിവരും ചേർന്ന് പരിശീലകർക്കുള്ള ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം സെക്രട്ടറി AM രഞ്ജിത്ത് നവചേതനാശിബിരം യോഗ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഇടത് വലത് മുന്നണികളുടെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു. എടമുട്ടം പയച്ചോട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ BJP നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി NK ഭീതിഹരൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ല വിഭജിച്ചു കൊടുത്തു മുസ്ലിങ്ങൾക്ക്. അതിനുശേഷം ഗുരുദേവന്റെ 2015 ഗുരുദേവന്റെ നേരെ ആണിയടിച്ചുകൊണ്ട് ഹിന്ദുവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി വലപ്പാട് പഞ്ചായത്ത് നടത്തുന്ന ഈ വാഹനയാത്ര ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എക്സ് സർവീസ്മെൻ ജില്ലാ കൺവീനർ KR ബാലസിംഗ, ജില്ലാ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി ഷൈൻ നെടിയിരിപ്പിൽ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് KV അരുൺഗിരി, സജീഷ് കുറ്റിക്കാട്ട്, യദുകൃഷ്ണൻ കാഞ്ഞിരപ്പറമ്പിൽ എന്നിവരും സംസാരിച്ചു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PV ആനന്ദൻ, ജാഥ ക്യാപ്റ്റനും ജിജു അരയമ്പറമ്പിൽ, ബൈജു പനപ്പറമ്പിൽ എന്നിവരും വൈസ് ക്യാപ്റ്റന്മാരായുള്ള വാഹന പ്രചരണ ജാഥ വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. വലപ്പാട് ബീച്ച് പ്രിയ സെന്ററിൽ സമാപിച്ചു. തൃപ്പയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ പൂർവ്വ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും അനധ്യാപകരുടെയും കുടുംബസംഗമം ഓർമ്മ 2015 സംഘടിപ്പിച്ചു. പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ K വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഇങ്ങനെ ഒരു അവസരം ലഭിച്ച മഹാഭാഗ്യമായിട്ട് കരുതാണ്. പ്രത്യേകിച്ച് അലുമിനി അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പങ്കെടുക്കുക, അതിൽ എത്തിച്ചേർന്നവരെ സംബോധന ചെയ്യുക എന്നുള്ളതാണ്. ഏകദേശം 57 വർഷം പ്രായമായ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഒരുപാട് പേര് രാജ്യത്തിൻ്റെയും രാജ്യത്തിന് പുറത്ത് വിവിധ സ്ഥാപനങ്ങളിൽ വളരെ ഉന്നത സ്ഥാനം വഹിച്ചുള്ളവരാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ മികവുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പേര് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ. പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ AA അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ വർഗീസ് മത്തായി, ഭാസ്കരൻ എന്നിവർ ചേർന്ന് മുതിർന്ന അധ്യാപകർക്കുള്ള ആദരണ ചടങ്ങ് നിർവഹിച്ചു. അലുമിനി അസോസിയേഷൻ സെക്രട്ടറി പവിത്രൻ ഇയാനി, CL ജോണി, TR ചന്ദ്രദത്ത്, VG പ്രേമചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. നിരവധി പേർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു. CLC ഇടത്തിരുത്തി യൂണിറ്റിന്റെയും KCYM ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. എടത്തിരുത്തി കർമ്മലനാഥ ഫൊറോന പള്ളിയിൽ നടത്തിയ ക്യാമ്പിൽ സെന്റ് വിൻസെന്റ് ഹോസ്പിറ്റൽ ആൻഡ് ഡയബറ്റീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രമേഹ രോഗനിർണയവും നേത്ര പരിശോധനയും സംഘടിപ്പിച്ചു. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഇടവക വികാരി ഫാദർ പോൾ ഇളങ്ങുന്നപ്പുഴ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് റോയ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. ബൈജു ആലപ്പാട്ട്, നിഷാദ് വർഗീസ്, ജിജോ ജോണി എന്നിവരും സംസാരിച്ചു. ഡോക്ടർമാരായ രഘുറാം, നെസ്നിൻ, EJ ജോയ് എന്നിവർ ക്യാമ്പിലെത്തിയവരെ പരിശോധിച്ചു. നിരവധി പേരാണ് ക്യാമ്പിൽ പങ്കെടുത്തത്.
കരയാമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ IMA സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. രാവിലെ നടന്ന ചടങ്ങിൽ വലപ്പാട് ASI ടോണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ PN സുജിന്ദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബാലഗോപാൽ, സേവാ കേന്ദ്രം പ്രസിഡന്റ് NS പ്രജീഷ, TG ഗിരി, രാമചന്ദ്രൻ വന്നേരി എന്നിവരും സംസാരിച്ചു. സേവാ കേന്ദ്രം സെക്രട്ടറി അശ്വിൻ സുജിന്ദ് ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ രക്തദാനം നടത്തി. വീണ്ടും പ്രധാന വാർത്തകൾ. എടത്തിരുത്തി പഞ്ചായത്തിലെ ഭൂരഹിതരായ പട്ടികജാതി വിഭാഗങ്ങൾക്കായി നിർമ്മിച്ച ആശ്രയഭവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ദർശനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ മതവിദ്വേഷത്തിന് സ്ഥാനമുണ്ടാകില്ലെന്ന് സ്വാമി സന്ദീപാനന്ദഗിരി. ചായം സിനിമാ സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രകാശനവും കാവ്യസന്ധ്യയും നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.